പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു നടന്ന മിന്നൽ പണിമുടക്ക് തലസ്ഥാനത്ത് മണിക്കൂറുകളോളം ജനജീവിതം ദുരിതത്തിലാക്കിയ ആ കെ എസ് ആർ ടി സി ജീവനക്കാരെ കുറ്റവിമുക്തരാക്കിയിരിക്കുകയാണ് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ അറുപത്തൊന്ന് ജീവനക്കാർക്കെതിരായ നടപടി മാനേജ്മെന്റ് അവസാനിപ്പിച്ചത് യൂണിയനുകളുടെ ശക്തമായ സമ്മർദ്ദത്തെ തുടർന്നാണ് ഗതാഗത കുരുക്കിനിടെ കുഴഞ്ഞു വീണ ഒരാളെ ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിയതോടെ മരിച്ചതുമൊക്കെ അന്ന് വലിയ വാർത്തയും ചർച്ചയും ഒക്കെ ആയിരുന്നു റൂട്ട് മാറി യാത്ര ചെയ്തു സ്വകാര്യ ബസ്സിനെ തടഞ്ഞ തടഞ്ഞിസി ഫോർട്ട് പോലീസ് കസ്റ്റഡി എടുത്തപ്പോഴാണ് ജീവനക്കാർ മിന്നൽ പണിമുടക്ക് നടത്തിയത് ബസ്സുകൾ റോഡിൽ നിർത്തിയിട്ടായിരുന്നു സമരം നഗരം മണിക്കൂറോളം സ്തംഭിച്ചു മറ്റു ഡിപ്പോകളിലേക്കും സമരം വ്യാപിച്ചതോടെ ജില്ലയിൽ ജനങ്ങളുടെ യാത്ര സ്തംഭിച്ചു ഇതിനിടെ കിഴക്കേക്കോട്ടയിൽ വണ്ടി കാത്തുനിന്ന കടകംപള്ളി സ്വദേശി സുരേന്ദ്രൻ കുഴഞ്ഞു വീണു ഗതാഗത കുരുക്കഴിച്ച് പോലീസ് സുരേന്ദ്രനെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും ജീവൻ രക്ഷിക്കാനായില്ല സർക്കാരിനെയും പോലീസിനെയും മാനേജ്മെന്റിനെയും വെല്ലുവിളിച്ചായിരുന്നു കെഎസ്ആർസി ജീവനക്കാരുടെ അഴിഞ്ഞാട്ടം രണ്ടായിരത്തി ഇരുപത് മാർച്ച് നാലിന് കസ്റ്റഡി എടുത്തവരെ ജാമ്യത്തിൽ വിട്ടയച്ച ശേഷമാണ് സമരം അവസാനിപ്പിച്ചത് കുറ്റക്കാർക്കെതിരെ കർശന നടപടി നിയമവിരുദ്ധമായും ഡ്യൂട്ടി നിർത്തിയ ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും ഇതൊക്കെയായിരുന്നു അന്നത്തെ ഗതാഗത മന്ത്രിയുടെ പ്രഖ്യാപനം പെട്ടെന്ന് മിന്നൽ ജനങ്ങൾക്ക് ദോഷം ചെയ്യുന്നതാണെന്ന് സംഭവത്തെക്കുറിച്ച് ജില്ലാ കളക്ടറും റിപ്പോർട്ട് തേടിയിരുന്നു കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നായിരുന്നു കെ എസ് ആർ ടി സി വിജിലൻസ് ഡയറക്ടറുടെ ഈ റിപ്പോർട്ട് നൂറ്റിനാൽപ്പത് പേരോട് വിശദീകരണം തേടിയെന്നായിരുന്നു അന്ന് മാനേജ്മെന്റ് അറിയിച്ചത് ഇതിൽ വിശദീകരണം തൃപ്തികരമല്ലാത്ത അറുപത്തിയൊന്നു പേർക്കെതിരെ വകുപ്പുതല അന്വേഷണം വിജിലൻസ് നടത്തി സർക്കാരിന് നാണക്കേടുണ്ടാക്കി മണിക്കൂറോളം ജനങ്ങളെ സ്തംഭിപ്പിച്ച ജീവനക്കാരെ മൂന്ന് വർഷത്തിനുപുരം കുറ്റവിമുക്തരാക്കി മാനേജ്മെന്റ് ഉത്തരവിറക്കി വർഷങ്ങൾ കഴിഞ്ഞതിനാൽ ഇനിയൊരു നടപടിക്ക് പ്രസക്തിയില്ലെന്നാണ് മാനേജ്മെന്റ് വിശദീകരണം ഒരാൾ മരിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണവും എങ്ങുമെത്തിയില്ല പെൻഷനും ശമ്പളവും മുടങ്ങുന്നതിലും സ്വിഫ്റ്റ് സർവീസിനുമടക്കം കെ എസ് ആർ ടി സി മാനേജ്മെൻറ്റും യൂണിയനുകളും തമ്മിൽ പരസ്യ ഏറ്റുമുട്ടലാണ് ഇതിനിടെയാണ് കാര്യങ്ങളൊന്ന് തടുപ്പിക്കാനായി ജീവനക്കാരെ ഒന്ന് ശാസിക്കുക പോലും ചെയ്യാതെയുള്ള ഈ നടപടി കെ അരുൺകുമാർ ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം